ഹിന്ദുമതി സ്നേഹത്തിൻ്റെ മാനദണ്ഡം. അജന ആത്മഹത്യ ചെയ്തതാണ് എന്ന് വിചാരിക്കുന്ന കുറച്ച് ആളുകൾ പണ്ഡിതന്മാരുണ്ട്. ആത്മഹത്യ ജീവിതത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ്. ജീവിതത്തോട് പ്രതിസന്ധി വരുമ്പോൾ നേരിട്ട് നിൽക്കലാണ് ശരിക്കുള്ള ജീവിതം. പക്ഷേ അജൻ ആ രാജർഷി ആത്മാരായ ധാരാളം രാജർഷികളുണ്ടായിട്ടുള്ള വംശമാണ് രഘുവംശം. പക്ഷേ അജൻ ആ രാജർഷിമാരെ പോലെ മഹാനായ ഒരാളാണെന്ന് കാളിദാസൻ പോലും പറഞ്ഞിട്ടില്ല. പത്നി വിരഹം താങ്ങുന്ന ശ്രീരാമനെ, അത് താങ്ങാതെ ആത്മഹത്യ ചെയ്ത അജനേക്കാൾ ഉയർന്ന സ്ഥാനത്തിരുത്തുന്നത് ശ്രീരാമഹൃദയത്തിൻ്റെ സ്ഥിതപ്രജ്ഞത കൊണ്ടാണ്. അവനവൻ്റെ ഹൃദയത്തിൻ്റെ അപക്വമായ നിലയാണ് അജൻ്റെ ആത്മഹത്യയിൽ കാണുന്നത്. ഹിന്ദുമതിയോടുള്ള സ്നേഹമല്ല. സ്നേഹമായിരുന്നുവെങ്കിൽ ചിലപ്പതികാരത്തിൽ പാണ്ഡ്യരാജാവിൻ്റെ പത്നിക്ക് സംഭവിച്ച പോലെ ഹിന്ദുമതി മരിച്ച ഉടനെ അജനും ഹൃദയം പൊട്ടി മരിച്ചേനെ. അത്തരം സംഗതികളൊക്കെ വളരെ റയറായിട്ടുള്ള സംഗതികളാണ്. വിയോഗം സംഭവിക്കുമ്പോൾ ദുഃഖിക്കുക, സുഹൃദയത്തെ വിചാരധാര കൊണ്ട് ഏകാന്തതയിൽ സ്വയം സാന്ത്വനിപ്പിക്കുക, വീണ്ടും മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസന്നവദനരായി പ്രത്യക്ഷപ്പെടാനുള്ള ശക്തി സംഭരിക്കുക, ഇതാണ് സാധാരണ ഒരു പക്വത വന്ന ഒരാൾ ചെയ്യുക. അന്നിരത്തുള്ളിയുടെ കർത്താവും അതാണ് ചെയ്തത്. അദ്ദേഹം ബുദ്ധമത തത്വങ്ങളാലും ആർഷ സംസ്കാരത്താലും നേരത്തെ സ്വാധീനിക്കപ്പെട്ട വ്യക്തിയാണ്. ആ ഹൃദയം അത്രമേൽ സ്നേഹസമ്പന്നമാണ്. അതിനാൽ ആ പ്രക്രിയയിൽ അദ്ദേഹത്തിന് ഒരു മാറ്റം സംഭവിക്കുന്നതായിട്ട് നമ്മൾ ആ വഴി കാണുകയാണ്. അദ്ദേഹം എത്രാനെപ്പോലെ മറ്റൊരാളായി വളർന്നു. തന്നെ ചുറ്റിയിരിക്കുന്ന എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും സുരക്ഷിതത്വത്തിൻ്റെയും അനുഭവം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരാളായി മാറി. ഇന്ന് ഒറ്റപ്പെട്ട ചില നിരൂപകർ ആലപ്പാടിൻ്റെ തർജ്ജമ ഭാവനയെ കളിയാക്കുന്നുണ്ട്, ചങ്ങമ്പാടിയുടെ ജീനിയസിനെ പ്രകീർത്തിക്കുന്നുമുണ്ട്. ഒരാളെ ഉയർത്താൻ മറ്റൊരാളെ താഴ്ത്തി പറയേണ്ട ആവശ്യമില്ല. എന്നാൽ ഇതിപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിലൊരു പതിവായിട്ടുണ്ട്. ചങ്ങമ്പുഴ നാലപ്പാടലിൽ നിന്ന് രാത്രിയും പകലും എന്ന പോലെ വ്യത്യസ്തനായ ഒരു കവിയാണ്, ഒരു വ്യക്തിയുമാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ. കവി വ്യത്യസ്തനായ കവി മാത്രമല്ല, വ്യത്യസ്തനായ വ്യക്തിയുമാണ്. ആ വ്യത്യസ്തനായ വ്യക്തി ആയതുകൊണ്ടാണ് വ്യത്യസ്തമായ കവിത വരുന്നത് തന്നെ. രാത്രിയെ പുകഴ്ത്താൻ പകലിനെ ആരെങ്കിലും താഴ്ത്തി പറയണോ? വേണ്ട. എന്നാലും ചങ്ങമ്പുഴയെ പുകഴ്ത്താൻ തോന്നുമ്പോഴൊക്കെ നിരൂപകർ നാലപ്പാടനെ ഒന്ന് താഴ്ത്തി കെട്ടുകയാണ് പതിവ്. രാത്രിയും പകലും ഭൂമിക്ക് ആവശ്യമാണ്. അവ തമ്മിൽ വ്യത്യാസങ്ങളുമുണ്ട്. അങ്ങനെ ചില വ്യത്യാസങ്ങൾ ഇവിടെ ചങ്ങമ്പുഴയും നാലപ്പാടനും തമ്മിലുണ്ട് ഉള്ളത്. ചങ്ങമ്പുഴയെ കുറ്റം പറയാതെ തന്നെ ചൂണ്ടിക്കാട്ടാൻ ഒന്ന് ശ്രമിച്ചു നോക്കാം. പ്രത്യേകിച്ചൊരു ലക്ഷ്യമൊന്നുമില്ലാതെ ഒഴുകുന്നൊരു വാഗ്ധോരണിയാണ് ചങ്ങമ്പുഴയുടേത്. അതിൽ വസിഷ്ഠനെ പോലെ ഒരു സ്ഥിതപ്രജ്ഞനെ ഒന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ബുദ്ധനെ പോലെ ഒരു ആത്മാർത്ഥ ഹൃദയവും അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ഭോഗലാലസത കൊണ്ടും തനിക്ക് ചുറ്റുമുള്ളവരും തന്നെ ആശ്രയിച്ചിരിക്കുന്നവരും തന്നെ ചൊല്ലി ദുഃഖിക്കുന്നതിൽ ഉദാസീനനായും തൻ്റെ മാത്രം സുഖത്തിൽ കേന്ദ്രീകരിച്ചൊരു ഭാവനയോടുകൂടി ഇരുന്നിട്ട് കപടലോകത്തിന് ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണെങ്കിൽ പരാജയമെന്ന് ലോകത്തെ മുഴുവൻ കുറ്റപ്പെടുത്തി സ്വയം നല്ല കുട്ടിയാവാൻ മടി കാണിക്കാത്ത ഒരേയൊരു കവി എന്ന നിലയിൽ തീർച്ചയായും ചങ്ങമ്പുഴ വിശ്വസാഹിത്യത്തിൽ കോളറിഡ്ജിന് സമാനമാണ്. കോളറിഡ്ജിൻ്റെ സ്വഭാവത്തിലുള്ള എല്ലാ പ്രത്യേകതകളും ചങ്ങമ്പുഴയുടെ സ്വഭാവത്തിലുണ്ടായിരുന്നു. ഇംഗ്ലീഷ് സാഹിത്യ നിരൂപണം കോളറിഡ്ജിനെ അടിതെറ്റി വീണ മാലാഖ, ഡാമേജ് ഡാർക്ക് ഏഞ്ചൽ എന്നാണ് വിളിച്ചിരുന്നത്. ആ സാമ്യം ചങ്ങമ്പുഴ സ്വയം കണ്ടെത്തിയിരിക്കണം. അതുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ തന്നിലുള്ള കവിയെ പാടുന്ന പിശാച് എന്ന് വിളിച്ചത്. വിദ്യാർത്ഥിയായിരുന്നപ്പോഴും അല്ലാത്തപ്പോഴും എല്ലാ ഇംഗ്ലീഷ് കവിതകളും വായിച്ച് ഇഷ്ടപ്പെട്ട ഭാഗങ്ങൾ പകർത്തിയെടുക്കുന്ന ഒരു പതിവ് ചങ്ങമ്പുഴയ്ക്കുണ്ടായിരുന്നു. അവയെല്ലാം അദ്ദേഹം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. ജയദേവൻ്റെ ഗീത ഗോവിന്ദം ദേവഗീതയായിട്ടും ബൈബിളിലെ സോളമൻ്റെ ഗീതം ദിവ്യഗീതമായിട്ടും കാളിദാസ ശാകുന്തളത്തിലെ പദ്യങ്ങൾ, ഗോവിന്ദദാസൻ്റെ വൈഷ്ണവഭക്തി ഗാനങ്ങൾ, ഇംഗ്ലീഷ്, ഫ്രഞ്ച്, റഷ്യൻ, ജർമ്മൻ, ഫ്ലെമിഷ്, തുർക്കി, ചൈനീസ്, ജപ്പാനീസ് ഭാഷകളിലുള്ള നിരവധി കാവ്യഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിൻ്റെ തൊഴിക ഭാഷാന്തരം ചെയ്തിട്ടുണ്ട്. കൈരളിക്ക് തന്ന ഈ ഭാഷാന്തരങ്ങളൊക്കെ എല്ലാവരും നമ്മൾ സ്വീകരിച്ചിട്ടുമുണ്ട്. ആരും അദ്ദേഹത്തിൻ്റെ തർജ്ജമ ഭാവന എന്ന് പറഞ്ഞിട്ടില്ലേ. യമനിക ടാഗോറിൻ്റെ വിക്ടറിയും മയൂഖമാല എൻ ആന്തോളജി ഓഫ് വേൾഡ് പോയട്രിയുമാണ് 1949 പുറത്തു വന്ന മഞ്ഞക്കിളികൾ ചൈനീസ് കവിതകളുടെ ഒരു സമാഹാരമാണ്. 1937 സുധാംഗത ടെന്നീസൻ്റെ ഡിനോൺ ആണ്. അമൃതവീജിയിലെ ഏകാന്തതയിൽ ഷെല്ലിയുടെ കവിതയുടെ വിവർത്തനം കാണാം. ആകെയുള്ള 57 പുസ്തകങ്ങളിൽ എത്ര മൗലിക കൃതി, എത്ര വിവർത്തനം എന്ന് പറയാനാവാത്ത വിധം വിവിധ ഭാഷകളിൽ വിവിധ കവികളുടെ പദ്യങ്ങൾ ചങ്ങമ്പുഴ വിവർത്തനം ചെയ്തിട്ടുണ്ട്. അതിനെ പ്രത്യേകിച്ചൊരു മാനദണ്ഡമൊന്നും അദ്ദേഹം വീക്ഷിച്ചിട്ടില്ല. തനിക്ക് എന്ത് എഴുതണമെന്നോ അത് തൻ്റെ വരും തലമുറയെ എങ്ങനെ സ്വാധീനിക്കുമെന്നോ
പ്രത്യേകിച്ചൊരു ദർശനമൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. എന്നാലും വശ്യവചസ്സായ ആ കവിയുടെ വാക്കുകൾ വർത്തമാനകാലത്തിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതായിരുന്നു. ഞാൻ തന്നെ കുട്ടിക്കാലത്ത് അദ്ദേഹത്തിൻ്റെ രമണനൊക്കെ കാണാൻ പാഠം പഠിച്ചു വെച്ച് പാടിയിരുന്നു. കൗമാരപ്രായക്കാർക്കും യൗവനത്തിൻ്റെ തിളപ്പിൽ സ്വന്തം സുഖമല്ലാതെ മറ്റൊന്നും ആലോചിക്കാത്തവർക്കുമുള്ള കവിതകളാണ് അദ്ദേഹത്തിൻ്റേത്. ലോകത്തിലെല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുന്നവരാണ്, കപടനാട്യക്കാരാണ്. ഞാൻ മാത്രം ഏകനായി ആത്മാർത്ഥതയുള്ള ഗായകനാണ്. ഞാൻ ദിവ്യൻ എന്ന ഒരു ധ്വനി പോലും ഉള്ള കവിതകളാണവ. ആലപ്പാടിനാണ് അങ്ങനെ ഒരു ദിവ്യത്വ പരിവേഷമൊന്നും സ്വയം കൊടുത്തു. ഒരു കുഗ്രാമത്തിൻ്റെ മുറ്റത്ത് തറവാട്ടുകാരി നോക്കിയിരിക്കുന്ന ഒരു സാധാരണ നാടൻകാരനവരെ പോലെ അദ്ദേഹം തൻ്റെ സാഹിത്യ തറവാട്ടിലെ മക്കളും മരുമക്കളും ആദർശ ശുദ്ധിയുള്ള മനസാക്ഷിയെ മാനിക്കുന്ന കവികളും എഴുത്തുകാരും ആകണം എന്ന് വിചാരിച്ചു. അതിനവർക്കൊരു മാതൃക സൃഷ്ടിച്ചു കൊടുത്തു. സ്വന്തം ജീവിതത്തിലൂടെ അതിനവർക്കൊരു വഴി വെട്ടിക്കൊടുത്തു. താൻ കടന്നുപോകുന്ന വഴിയിൽ തന്നെ സ്വാധിച്ച ഗ്രന്ഥങ്ങളുടെ തർജ്ജമയിലൂടെ അദ്ദേഹം ലോകത്തിൽ നന്മ എന്ന പോലെ തിന്മയുമുണ്ട് എന്നറിഞ്ഞു. ആരെയും കുറ്റപ്പെടുത്താതെ എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ടൊരു ഗ്രാമീണനായി ഏറെ പ്രശസ്തി മോഹിക്കാതെ ഒതുങ്ങിക്കൂടി. അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ്. അതിലൊരു രഹസ്യ കലവറയൊന്നും കാണാൻ സാധിക്കില്ല. എല്ലാത്തിനും ഉണ്ട് ഒരു സത്യസന്ധമായ പ്രകാശം. ചങ്ങമ്പുഴയ്ക്കും രണ്ട് ജനന മരണ തീയതികളുണ്ട് അല്ലേ? സാഹിത്യ പ്രവർത്തന സംഘം ചങ്ങമ്പുഴയ്ക്ക് 1911 ഒക്ടോബർ 11-നും കേരള സാഹിത്യ അക്കാദമി 1913 ഒക്ടോബർ 10-നും ആണ് ജനനം പറഞ്ഞത്. 1948 ജൂൺ 17 മരണം സംഭവിച്ചു. സാഹിത്യകാര ഡയറക്ടറിയിൽ അത് 18/6/47 അദ്ദേഹത്തിൻ്റെ തെറ്റല്ലാതെ ചെയ്തു. അതുപോലെ ചില പിഴവുകൾ ആലപ്പാട്ട് നാരായണഗുരുവിൻ്റെ മരണ തീയതിയിലും നമ്മൾ കാണുന്നുണ്ട്.